ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പരിശീലനം തനതായ വഴികൾ കടന്ന് ആധുനികതയുടെ പടവുകൾ കയറുകയാണ്. കൊറോണ എന്ന മഹാമാരി നമ്മെ പലതും പഠിപ്പിച്ചു. അതിജീവനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നാം ഇന്ന് ആരംഭിക്കാൻ പോകുന്ന മതബോധന അധ്യയന വർഷത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസ വെളിച്ചം അണയാതെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്കാവും എന്ന് ചങ്കുറപ്പടെ പറയാൻ ഇൽക്കായ് വിൽപ്പ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം എന്ന മനോഹരമായ ചിന്തയാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ വർഷം മുഴുവൻ നാം മരണം ചെയ്യുന്നതും ക്രിസ്തുവും യുവജനങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണ്. വളർന്നു വരുന്ന എല്ലാ കാലത്തെയും വിമർശനങ്ങൾക്കും അനുകരിക്കാവുന്ന കരയില്ലാത്ത വ്യക്തിത്വം അത് ക്രിസ്തുവാണ്. ഒത്തിരി പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങളുള്ള കൂട്ടുകാർ, പ്രലോഭനങ്ങൾ, തിരസ്കരണങ്ങൾ ഒക്കെയായിരുന്നു 33 വർഷത്തെ അവൻ്റെ ചുറ്റുപാടുകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ യുവത്വവും നേരിടുന്നത് മേൽപ്പറഞ്ഞവയിൽ നിന്ന് കുറവൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ യുവജനങ്ങളുടെ പ്രശ്നങ്ങളിലും ദൗർബല്യങ്ങളിലും സഭയ്ക്ക് നൽകാവുന്ന ഒരേ ഒരുത്തരം ക്രിസ്തുവാണ്, അവൻ്റെ ജീവിതമാണ്. യുവത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന യേശുവിലേക്ക് നമുക്കും ഒരു യാത്ര പോകാം. ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം എന്നതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. ഈ പാഠഭാഗത്ത് നാം ആദ്യം ചർച്ച ചെയ്യുന്നത് ക്രിസ്തു നേരിട്ട പ്രലോഭനങ്ങളും അവയെ അവിടുന്ന് അതിജീവിച്ച വഴികളെയും കുറിച്ചാണ്. യേശു നേരിട്ട 1-ാമത്തെ പ്രലോഭനം, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക. 2-ാമത്തേത്, ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുക. 3-ാമത്തേത്, ദൈവത്തിന് പകരം സാത്താനെ ആരാധിക്കുക. 1-ാമത്തേത്, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുവാനുള്ള പ്രലോഭനം. ജ്ഞാനസ്നാനവേളയിൽ യേശുവിൽ ആവസിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് അവിടുത്തെ പരീക്ഷിക്കപ്പെടാനായി മരുഭൂമിയിലേക്ക് ആനയിച്ചത്. പിശാച് യേശുവിനോട് കല്ലുകൾ അപ്പമാക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ പിശാചിൻ്റെ ഗൂഢതന്ത്രങ്ങൾ മനസ്സിലാക്കിയ യേശു ദൈവേഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കുവാനുള്ള പ്രലോഭനത്തിൽ പെടാൻ മനസ്സാകുന്നില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇന്നവൻ ജീവൻ്റെ അപ്പമായി, ദിവ്യകാരുണ്യമായി എന്നേക്കും ജീവിക്കുന്നു. 2-ാമതായി, ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുവാനുള്ള പ്രലോഭനം. അത്ഭുതമോ അത്യാശ്ചര്യകരമായ പ്രവൃത്തിയോ കൊണ്ട് തൻ്റെ ദൈവപുത്രത്വമോ പുത്രസഹജമായ ശരണമോ പിശാചിനെ ബോധ്യപ്പെടുത്താൻ യേശു ആഗ്രഹിച്ചില്ല. ദേവാലയ ഗോപുരത്തിൽ നിന്ന് ചാടാൻ തയ്യാറാകാത്തതുപോലെ കുരിശിൽ നിന്നിറങ്ങാനും അവിടുന്ന് സന്നദ്ധനായില്ല. 2-ാമത്തെ പ്രലോഭനത്തിലൂടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും നേട്ടങ്ങളും ഉണ്ടായാൽ മാത്രം ദൈവത്തെ ഏറ്റുപറയാം എന്ന് ശാഠ്യം പിടിക്കരുതെന്ന പാഠം യേശു നമുക്ക് തരുന്നു. 3-ാമത്തേതായി, ദൈവത്തിന് പകരം സാത്താനെ ആരാധിക്കാനുള്ള പ്രലോഭനം. ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാവൂ എന്ന് പ്രഖ്യാപിച്ച യേശു പ്രലോഭകനോട് സാത്താനെ ദൂരെ പോവുക എന്ന് കൽപ്പിച്ച് ആട്ടിയോടിച്ചു. അങ്ങനെ ദൈവത്തിനെതിരായ കൂട്ടുകെട്ടിൻ്റെയും ലോകത്തിൻ്റെ മായാവലയങ്ങളുടെയും പ്രലോഭനങ്ങളെ അവിടുന്ന് പരാജയപ്പെടുത്തി. നാം എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണ്. ക്രിസ്തു തൻ്റെ ദൈവപുത്രസ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനയിലൂടെ ശക്തി ആർജിച്ചും പ്രലോഭനങ്ങൾ അതിജീവിച്ചും വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടും ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം വിശുദ്ധതയോടെ നിറവേറ്റി. ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് സ്വാഭാവിക പ്രവർത്തനങ്ങളിലൂടെയാണ്. ആയതിനാൽ സഭ ഒരു സുഹൃത്തായി, നിൻ്റെ കരുതലായി, നിൻ്റെ ചാരയുണ്ട് എന്നു നീ അറിയുക. പ്രലോഭനങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്, അവ അതിൽ തന്നെ പാപമല്ല. എന്നാൽ പ്രലോഭനങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിൽ നിന്നാണ് അത് ശരിയോ തെറ്റോ പാപമോ പുണ്യമോ ആയി മാറുന്നത്. തീയിലാണ് സ്വർണത്തിൻ്റെ മാറ്റേറുന്നത്. പ്രലോഭനങ്ങൾ നിറഞ്ഞ മണ്ണിലെ വിശുദ്ധി വിളയൂ എന്ന സത്യം നാം വിസ്മരിക്കരുത്. പ്രവർത്തനം
മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ ഇന്നത്തെ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എന്തെന്ന് കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക. താങ്ക് യു.